ഓരോ ബൂത്തിലേയും ഓരോ വോട്ടും കണക്കുകൂട്ടി വിജയസാധ്യത കൂട്ടിക്കിഴിച്ചൊക്കെ കാത്തിരിക്കുകയാണ് മുന്നണികൾ നമുക്ക് ആ സാധ്യതകളൊക്കെ ഒന്ന് പരിശോധിക്കാം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതായത് കേരളം മുഴുവൻ വലിയ ആകാംക്ഷയോടെ കൂടി തന്നെ വലിയ രാഷ്ട്രീയ ജിജ്ഞാസയോടെ കാത്തിരിക്കുന്ന ഒരു ഫലമാണ് എങ്കിൽ പോലും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ സ്ഥാനാർത്ഥികളാണ് അവരുടെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് നാളത്തെ ഒരു ദിവസത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത് ഒരു മാസം കേരളം ചർച്ച ചെയ്തത് ഇവരെക്കുറിച്ചും ഇവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെയാണ് ഉമാ തോമസ് കേരള രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകൾ തൊട്ടടുത്ത് നിന്നു കണ്ട ഒരാളാണ് ആ ഉമാ തോമസ് സ്വയം അതിന്റെ പ്രതിനിധിയാകുന്നത് ആദ്യമായാണ് ജോ ജോസഫ് ആകട്ടെ ഒരു അടിമുടി പുതുമുഖമാണ് ഈ രാഷ്ട്രീയ പോരിലേക്കൊക്കെ പക്ഷെ അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ ശരീരഭാഷ അതിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടു എൻ രാധാകൃഷ്ണനാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് പലതവണ സജീവമായിട്ടുള്ള ഒരാളാണ് നമുക്ക് അവസാനവട്ട കണക്ക് കൂട്ടലുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം ഓരോ സ്ഥാനാർത്ഥിയുടെയും നമുക്ക് ആദ്യം ഉമാ തോമസിനെ കുറിച്ച് വിശദമായി നോക്കാം ഉമാ തോമസ് മാത്രമായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അവസാന മണിക്കൂറുകളിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സാധ്യത എന്ന് പറയുന്നത് 5000 മുതൽ 8000 വരെ എന്നുള്ളതാണ് അതായത് അട്ടിമറികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വലിയ തോതിൽ വോട്ട് വ്യത്യാസം വരികയാണെങ്കിൽ പോലും ഒരു 5000 മുതൽ 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF തൃക്കാക്കര നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പക്ഷേ ഭൂരിപക്ഷം കുറയും 4 നിയമസഭാ തിരഞ്ഞെടുപ്പിലും മണ്ഡലം പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷ അപ്പോഴും ഈ ഭൂരിപക്ഷം കുറഞ്ഞാലും അപ്പോഴും UDF മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കുറഞ്ഞത് 6000 വോട്ടുകളുടെ കുറവാണ് ഈ ഭൂരിപക്ഷത്തിൽ എന്ന ഒരു വിലയിരുത്തലിലേക്ക് അവർ ചെല്ലുന്നുണ്ട് തൃക്കാക്കര മുൻ MLA കൂടിയായ കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് കേൾക്കാം മന്ത്രിമാരും വന്ന് അവർ ഇളക്കലുണ്ടല്ലോ അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് കുറേ പേര് മറച്ചുവോട്ട് ചെയ്താൽ പോലും ഞാൻ പറയുന്നു ഏറ്റവും ചുരു 5000 തൊട്ട് 8000 എൻ്റെ മുകളിലോട്ട് പോകും അതാണ് എൻ്റെ വിലയിരുത്തൽ ആദ്യം എണ്ണുകൈ എടപ്പള്ളി ഭാഗമായിരിക്കുമല്ലോ എടപ്പള്ളി പോണേക്കര ഭാഗത്തുനിന്നായിരിക്കുമല്ലോ ആദ്യം വോട്ടേണ്ടി വരിക ലീഡിയൻ്റെ ഏരിയയാണ് അതുകൊണ്ടറിയാം ട്രെൻഡ് അപ്പം അറിയാം അതിന് ആദ്യം വരുന്നത് എടപ്പള്ളിയിൽ അല്ലമിൻ സ്കൂൾ 2 ബൂത്ത് പിന്നെ പോണേക്കരയിൽ 6 ബൂത്ത് പിന്നെ എടപ്പള്ളി വരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ 2-3 ബൂത്തോ ഞങ്ങൾ ക്ഷീണമുള്ളൂ ആ എണ്ണുമ്പോഴേക്കും കഴിഞ്ഞ ഞങ്ങൾക്ക് എനിക്ക് 1000 വോട്ട് ലീഡ് കിട്ടി അപ്പോൾ ട്രെൻഡ് അറിയാൻ പറ്റും അവിടെയൊക്കെ ലീഡിംഗ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം വലിയ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പോളിംഗ് ശതമാനം UDFന്റെ കോട്ടകളിൽ ചിലയിടത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സ്ഥാനാർത്ഥി ഉമാ തോമസ് തന്നെ പറയുന്നത് ഭൂരിപക്ഷം കുറഞ്ഞാലും UDF തന്നെ നിലനിർത്തുമെന്നുള്ളതാണ് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലൊരു താരതമ്യത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്ന് തന്നെ അവർ പറഞ്ഞു വെക്കുന്നത് നേരത്തെ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതുപോലെയുള്ള ചില അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് UDF തിരിച്ചറിയുന്നുണ്ട് പക്ഷെ എപ്പോഴും വിജയ പ്രതീക്ഷ അവർ മുന്നോട്ട് വെക്കുകയാണ് നമുക്കിനി ജോ ജോസഫിൻ്റെ കാര്യം പരിശോധിക്കാം ജോ ജോസഫ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ LDF പ്രതീക്ഷിക്കുന്നത് ഏറെക്കുറെ ഒരു 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 4000 മുതൽ 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തൃക്കാക്കര പിടിക്കും എന്നാണ് അതായത് ആദ്യമായി അവിടെ ചെങ്കൊടി പാറുമെന്ന പ്രതീക്ഷയാണ് LDF മുന്നോട്ട് വെക്കുന്നത് വിജയമുറപ്പാണ് 100-ാമനായി താൻ നിയമസഭയിലേക്ക് LDFന്റെ 100-ാമത്തെ പ്രതിനിധിയായി താൻ നിയമസഭയിലേക്ക് നിയമസഭയുടെ പ്രതിനിധിയായി എത്തും എന്ന് അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊക്കെയാണ് ജോ ജോസഫിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 4000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് അങ്ങനെ ഒരു 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ തവണത്തെ PT തോമസിന്റെ ഭൂരിപക്ഷം അതിനോടുകൂടി ഒരു 4000 വോട്ടിൻ്റെ ഇത്തവണ LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം അതായത് ഒറ്റ വർഷത്തിനുള്ളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18000 വോട്ടുകൾ അധികമായി സമാഹരിക്കാൻ കഴിയുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയിലേക്ക് LDFനെ എത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വലിയ കൗതുകമാണ് CPMന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം നമ്മുടെ വിലയിരുത്തൽ പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് നമ്മൾ LDF ഒരു ചെറിയ വോട്ടിന് ജയിക്കുന്നതാണ് ഒരു 4000-5000 വോട്ടിന് ജയിക്കാമെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ സംഘടനാപരമായ പൂർണ്ണമായിട്ട് നമ്മൾ നല്ല പഴുതടച്ച പ്രവർത്തനം നടത്തേണ്ട ഒന്ന് അതാണ് CPMന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ വലിയ തോതിൽ എല്ലാ സന്നാഹങ്ങളുമായി തൃക്കാക്കര ഉഴുതുമറിച്ചുള്ള പ്രചാരണം അത് വീട് കയറി കുടുംബയോഗങ്ങളിൽ ഒക്കെ
ഒക്കെ രാഷ്ട്രീയം പറഞ്ഞും വിവാദങ്ങളെ പ്രഹരിച്ചും ഒക്കെ വലിയ തോതിൽ പ്രചാരണം നടത്തി എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബിജെപിയിലേക്ക് പോവുകയാണ്. ബിജെപി വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എൻ രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ തലമുതിർന്ന ബിജെപി നേതാവാണ്. ബിജെപി പക്ഷെ മാൻഡേറ്റ് അല്ല പറയുന്നത്, വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ബിജെപി പറയുന്നത്. തങ്ങൾ ആദ്യം മുതൽ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യ റൗണ്ട് വീട് കയറിയുള്ള പ്രചാരണമൊക്കെ നടത്തി കഴിഞ്ഞു. മറ്റൊരു പാർട്ടിക്കും അത് സാധിച്ചിട്ടുണ്ടായതില്ല, മറ്റാരും അത് ചെയ്തില്ല. തങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാകും, അത്ഭുതങ്ങൾ വേണമെങ്കിൽ സംഭവിക്കാമെന്നാണ് എ എൻ ആർ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കും, നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. കണക്കുറയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 4-5 പ്രാവശ്യം ആളുകളുടെ വീടുകളിൽ പോയി ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലൊരു തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാമാണ് ചെയ്യാവുന്ന അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമെൻ്റിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ വരേണ്ടതാണ്.